വളരെ ശ്രേഷ്ഠമായ ഒരു മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ദുൽഹിജ്ജ മാസം, പ്രത്യേകിച്ച് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ വളരെ മഹത്വമുള്ളതാണ്. അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൽ സത്യം ചെയ്ത ദിനരാത്രങ്ങളാണത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽ ഫജ്ർ വലയാലിൻ അഷർ. 10 രാത്രികളെ കൊണ്ട് അള്ളാഹു തആല സത്യം ചെയ്യുന്നു, അത് ദുൽഹിജ്ജ മാസത്തിലെ രാവുകളാണ്. ഈ മാസത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അറഫാ ദിനം. അന്നത്തെ ദിവസം നോമ്പ് പിടിക്കൽ സുന്നത്ത് കൂടിയാണ്, വളരെ പ്രധാനപ്പെട്ട സുന്നത്ത്. ആ ദിവസത്തിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്. അള്ളാഹു തആല അടിമകളെ സംബന്ധിച്ച് മലക്കുകളോട് അഭിമാനം കൊള്ളുന്ന ദിവസമാണ്. മറ്റൊരു മഹത്വം, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളെ ഏറ്റവും കൂടുതൽ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിനം കൂടിയാണ് അറഫാ ദിനം. അതുപോലെ ദീൻ പൂർത്തിയാക്കപ്പെട്ട ദിവസമാണ് അറഫാ സുദിനം. ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അമൽ നടക്കുന്നതും ആ സുദിനത്തിലാണ്, അറഫാ സംഗമം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹജ്ജ് എന്നാൽ അറഫയാണ്, അറഫയിലെ നൃത്തമാണ്. അള്ളാഹു അവന്റെ അടിമകളോട് അടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് അറഫാ സുദിനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസത്തിലെ നോമ്പിനെ സംബന്ധിച്ച്, അതിന്റെ മഹത്വത്തെ സംബന്ധിച്ച് അരുളി, യുകഫിറു സനത്തൽ മാദിയ വൽ ബാഖിയ, കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ അത് മാപ്പാക്കുന്നതാണ്. ഈ ഹദീസിൽ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും, അള്ളാഹു സുബ്ഹാനഹു വതആല ദീർഘായുസ് പ്രദാനം ചെയ്യും. അതായത് അടുത്ത വർഷത്തെ പാപം കൂടി പൊറുക്കും എന്ന് പറയുമ്പോൾ അടുത്ത വർഷം ജീവിച്ചിരിക്കണം, അപ്പോഴാണ് തെറ്റുകൾ സംഭവിക്കുക. അതുകൊണ്ട് ഈ പ്രധാനപ്പെട്ട വളരെ മഹത്വമുള്ള നോമ്പിനെ നാം പാഴാക്കരുത്. എല്ലാവരും നോമ്പ് അനുഷ്ഠിക്കുക. ചൊവ്വാഴ്ച ദിവസമാണ് അറഫാ നോമ്പ് നാം അനുഷ്ഠിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ മഹത്വമുള്ള മാസത്തെ ആദരിക്കാനും ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാനും റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മഹത്വമുള്ള നോമ്പിനെ നോൽക്കാൻ റബ്ബ് സുബ്ഹാനഹു വതആല ഭാഗ്യം നൽകുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ്സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത്തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹു